Sri C. R. Magesh. C. R. Magesh. Sir. C. R. Magesh. Sir, ഏറെ കാലത്തെ പ്ലീസ് സി ആർ മഹേഷ് സി ആർ മഹേഷ് അങ്ങ് സംസാരിക്കൂ. ജനങ്ങളുടെ യെസ് മിനിസ്റ്റർ മറുപടി പറഞ്ഞല്ലോ. സി ആർ മഹേഷ്, സി ആർ മഹേഷ് പ്രധാനപ്പെട്ട വിഷയമല്ലേ സാർ? ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സാർ? അങ്ങ് അങ്ങ് ഉന്നയിച്ച വിഷയത്തിന് ഒരു കേന്ദ്രീയ വിദ്യാലയം കിട്ടുന്ന വിഷയമല്ലേ സാർ? അങ്ങ് ഉന്നയിച്ച വിഷയത്തിന് മിനിസ്റ്റർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സബ്മിഷൻ സി ആർ മഹേഷ്. സി ആർ മഹേഷ്, സി ആർ മഹേഷ് സംസാരിക്കുന്നുണ്ടോ? സി ആർ മഹേഷ് സംസാരിക്കുന്നുണ്ടോ? ഡോക്ടർ എൻ ജയരാജ്, ഡോക്ടർ എൻ ജയരാജ്, ഡോക്ടർ എൻ ജയരാജ്. നോ നോ, അനുവദിക്കില്ല. സി ആർ മഹേഷ്, സി ആർ മഹേഷ്. ജനങ്ങളുടെ ആവശ്യവും ആഗ്രഹവുമായിരുന്നു ദേശീയപാതാ വികസനം. സർ, ഇത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ദേശീയപാതാ വികസനത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ്. ദേശീയപാതാ വികസനം പൂർത്തീകരിക്കാതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യവുമാണ്. സർ, എൻ്റെ വിഷയം, എൻ്റെ നിയോജകമണ്ഡലമായ കരുനാഗപ്പള്ളിയിൽ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയുടെ ഹൃദയം, കരുനാഗപ്പള്ളി ടൗൺ, കോട്ട പോലെ വൻമതിൽ പണിത് നഗരത്തെ ഇല്ലാതാക്കുന്ന വാൾ എലിവേറ്റഡ് ഹൈവേ എന്ന പ്രവൃത്തി മാറ്റി തൂണുകളിൽ നിൽക്കുന്ന ഓപ്പൺ ഫ്ലൈഓവർ, സർ, അടിവശം തുറന്നു കിടക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ജനങ്ങൾക്കും വാഹനങ്ങൾക്ക് പോകുവാൻ സാധ്യമാകുന്ന തരത്തിൽ നിർമ്മിക്കണം എന്ന് കേന്ദ്ര ഗതാഗത വകുപ്പിനോട് ശുപാർശ ചെയ്യണം എന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. സർ, 18 ചെറുതും വലുതുമായ റോഡുകൾ വന്നു ചേരുന്ന ഭാഗമാണ് കരുനാഗപ്പള്ളി ടൗൺ. 100 വ്യാപാര സ്ഥാപനങ്ങളും നിരവധി സർക്കാർ ഓഫീസുകളും സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന നഗരഹൃദയത്തെ തകർക്കുന്നതാണ് എലിവേറ്റഡ് ഹൈവേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദേശീയപാതാ വികസനത്തിന് തടസ്സമാകാതെയും അധിക സാമ്പത്തിക ബാധ്യത ഇല്ലാതെയും കാലതാമസം കൂടാതെയും ഓപ്പൺ ഫ്ലൈഓവർ നിർമ്മിക്കാവുന്നതാണ്. സർ, രണ്ടാമതായി, ഈ സ്ഥലം ഏറ്റെടുക്കുന്ന കട ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, സർ, വാടകക്കാരായ വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ആശങ്കയാണ്. ഇവർക്കുള്ള പുനരധിവാസ പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുകയും ഇവരുടെ ആശങ്കയും വിഷമവും പരിഹരിക്കപ്പെടുകയും ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. സർ, പൊതുവെ കടം കയറി തകർന്നിരിക്കുന്ന വ്യാപാര മേഖലയിലെ ലക്ഷക്കണക്കിന് വ്യവസായികളും ചെറുകിട കച്ചവടക്കാരും വ്യാപാര സ്ഥാപനങ്ങളിലെ പാവപ്പെട്ട തൊഴിലാളികളും പട്ടിണിയിലും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലുമാണ്. ഇവരുടെ ആശങ്ക അകറ്റി ഇവരുടെ പുനരധിവാസം പൂർണ്ണമായും സർക്കാർ സമയബന്ധിതമായി ഏറ്റെടുക്കണം എന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പൊളിച്ചു മാറ്റപ്പെടുന്ന, നിലവിൽ പഠനം നടന്നു കൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് താൽക്കാലികമായി പഠന സൗകര്യം ഉറപ്പുവരുത്തുകയും ഭാവിയിൽ സ്വന്തമായി സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുവാനുള്ള ഉത്തരവാദിത്വവും സർക്കാർ സമയബന്ധിതമായി നടപ്പിലാക്കണം. സർ, പൊളിച്ചു മാറ്റപ്പെടുന്ന മറ്റ് സർക്കാർ ഓഫീസുകളും പുനർനിർമ്മിക്കുന്നതിനുള്ള അടിയന്തര ശ്രദ്ധ സർക്കാരിൽ നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. സർ, ഇവിടെ കൊറ്റംകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് വരെ NH 66 6 പാതയാക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ സി ആർ മഹേഷ് ഇവിടെ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ MLA വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാൻ എൻ്റെ മുഴുവൻ വിശദവിവരങ്ങളിലേക്കും പോകുന്നില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റി ഒരു ട്രാഫിക് സർവേ നടത്തിയത് പ്രകാരമാണ് ഇവിടെ സൂചിപ്പിച്ച കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ 30 വീതം നീളമുള്ള 2 സ്പാനോട് കൂടിയ ഒരു ഫ്ലൈഓവർ നിർമ്മിക്കുന്നു എന്ന ഒരു മറുപടിയാണ് അതുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഇവിടെ ദേശീയപാത 66 വീതി കൂട്ടുന്ന പ്രവൃത്തിയിൽ
ചേർത്തല മുതൽ തിരുവനന്തപുരം വരെയുള്ള 5 പാക്കേജുകളിൽ ഫ്ലൈ ഓവറിൻ്റെ അനുബന്ധ റോഡായി ഇതേ മാതൃകയിലുള്ള സെയിം മോഡൽ റിട്ടൈനിങ് വാളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അതും അവർ മറുപടിയിൽ പറഞ്ഞിരുന്നു. പ്രവൃത്തി അവാർഡ് ചെയ്ത് കഴിഞ്ഞതിനാലും കോൺട്രാക്ടർ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതിനാലും ഈ ഘട്ടത്തിൽ ഫ്ലൈ ഓവർ ഡിസൈനിൽ വ്യത്യാസം വരുത്തുന്നത് അഭികാമ്യമല്ല എന്ന അഭിപ്രായമാണ് NHAI അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനാകുമെന്ന കാര്യം പരിശോധിക്കും. NHAI ചുമതലക്കാരനുമായി ഇതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്, ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ ദേശീയപാത 66 വീതി കൂട്ടുന്നത് മൂലം ഭൂമി നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് 2013 RFCTLARR Act പ്രകാരം നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. പ്രസ്തുത നിയമത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ, നോർത്ത് ലാൻഡ് അക്വസിഷൻ മാനുവൽ 2018 എന്നിവ പ്രകാരം റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് അനുവദിക്കുന്നതാണെന്നും NHAI അറിയിച്ചിട്ടുണ്ട്. NHAI ആ പ്രവൃത്തി ഇപ്പോൾ നമ്മളും ഒരുമിച്ച് നിന്നുകൊണ്ട് വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കേരളത്തിലെ NHAI പ്രവൃത്തികൾ വിലയിരുത്തി PWD മിനിസ്റ്റർ ഓഫീസുമായി റിപ്പോർട്ട് നൽകി ഒരു പരിശോധന നടക്കുന്നുണ്ട്. എല്ലാ രണ്ടാഴ്ചയിലും മന്ത്രി എന്നുള്ള നിലയിൽ ഓരോ സ്ട്രെച്ചിൻ്റെയും സെപ്പറേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായ അപ്രോച്ചാണ് NHAI ഭാഗത്തുനിന്നുള്ളത്. ബഹുമാനപ്പെട്ട മഹേഷ് ഇവിടെ സൂചിപ്പിച്ച വിഷയവും നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒന്നുകൂടി പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്.